ഹായ് നമസ്കാരം. മീമി ബയോഗ്രീൻ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ നമ്മൾ വീണ്ടും ബയോഫ്ലോക്കിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, നമ്മളൊരു ബയോഫ്ലോക്കിൻ്റെ ക്ലാസ് അല്ല, മറിച്ച് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഇതിൻ്റെ ഒരു കോസ്റ്റ് കാൽക്കുലേഷനാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും ഇത്തരത്തിലുള്ള ഒരു കോസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് എത്രത്തോളം നമുക്ക് ലാഭകരമാകും, നമുക്ക് വയബിൾ ആകുന്ന ഒന്നാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിത് ഒരു 6 മാസത്തെ കൾച്ചറാണ് ചെയ്യുന്നത്. 6 മാസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മൾക്ക് പണം കിട്ടുന്നത് ഏറ്റവും അവസാനത്തെ മാസം, 1-ാമത്തെ 6-ാമത്തെ മാസം അല്ലെങ്കിൽ 5-ാമത്തെ മാസത്തെ എൻഡിലോ ആണ്. ഈ പൈസ നമ്മൾ 6 മാസം നമുക്ക് മന്ത്ലി ഏണിങ്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം രൂപ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇത് മറ്റുള്ളവരൊക്കെ പറയുന്നത് പോലെ ലക്ഷങ്ങൾ നേടിത്തരുന്ന ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സാണോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ശാസ്ത്രീയമായിട്ട് ഇഴകേറി പരിശോധിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഓരോ പോയിൻറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ചില അക്കൗണ്ടിങ് ടേംസുകൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ വന്നേക്കാം, പക്ഷേ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരു അക്കൗണ്ടിങ് ക്ലാസ് ആയിപ്പോവും, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ ബ്ലൈൻഡായിട്ട് എങ്ങനെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ട് നിങ്ങളുടെ കോസ്റ്റിങ് എടുത്ത് മുന്നോട്ട് പോകണം. ഇനി ഇതിനകത്ത് ഏത് ഒരു ഇത്തരത്തിലുള്ള കോസ്റ്റിംഗ് കാൽക്കുലേഷനും നമുക്ക് ചില അസംഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഇത്രയായിരിക്കും നമ്മൾ 6 മാസത്തിന് ശേഷം ഉണ്ടാവുക, ആ പ്രൊഡക്ഷൻ എത്രയായിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു അസംഷനോട് കൂടിയാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറവ് വരാം, കൂടുതൽ വരാം. അപ്പോൾ കുറവ് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിനെ അത് ബാധിക്കും. നേരെ മറിച്ച് ഇത് കൂടുതലാണ് വരുന്നതെങ്കിൽ തീർച്ചയായും പ്രോഫിറ്റ് മുകളിലേക്ക് കയറാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാൽക്കുലേഷൻസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ അസംഷൻസ് ഞാനൊന്ന് ചുരുക്കി പറയാം. ഒന്ന്, നമ്മൾ 1200 മീൻ കുഞ്ഞുങ്ങളെ ഇടുന്ന 5 മീറ്റർ ഡയുടെ ടാങ്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കൾച്ചർ പീരീഡ് 6 മാസമാണ്. അതുപോലെ ഔട്ട്പുട്ട് നമ്മൾ സെയിൽ ചെയ്യാൻ നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മീനിൻ്റെ തൂക്കം 350 കിലോയാണ്. ഓക്കെ, അപ്പോൾ ഈ 350 കിലോ വെച്ചുള്ള കാൽക്കുലേഷനാണ് ചെയ്യുന്നത്. ഇതിൽ 350 കിട്ടുന്നില്ല, 250 ഉള്ളൂ എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ ആ 250 വെച്ചിട്ട് സെയിൽസിൻ്റെ വാല്യൂ മാത്രം വ്യത്യാസം വരും, അതനുസരിച്ചിട്ട് ലാഭനഷ്ടത്തിലും വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമുക്ക് നേരെ കാൽക്കുലേഷൻസിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 350 കിലോയാണ് നമുക്ക് പ്രൊഡക്ഷൻ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടി 1200 കുഞ്ഞുങ്ങളെ ഇടുന്ന 5 മീറ്റർ ഡയുടെ ഒരു ടാങ്കാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണ ചെലവ്, ഈ നിർമ്മാണ ചെലവ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലേബർ കോസ്റ്റ് മാത്രമാണ്, മെറ്റീരിയൽ കോസ്റ്റ് അല്ല. മെറ്റീരിയൽ കോസ്റ്റ്, അതായത് ആ ടാങ്കിൻ്റെ കമ്പിയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ബാക്കിയോ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ, പടുത, നിങ്ങളുടെ എയറേറ്റർ, ഇതൊക്കെ നിങ്ങളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ ലേബർ കോസ്റ്റാണ്. ഞാൻ ഇട്ടിരിക്കുന്നത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഒരു ലേബർ കോസ്റ്റാണ്, 5000 രൂപ. എനിക്ക് തോന്നുന്നു ഇത് തീരെ കുറവാണ്, ഏതാണ്ട് ഒരു 10000 രൂപ, 12500 രൂപ വരെ ഇത് വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും കാൽക്കുലേഷൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി ആയതുകൊണ്ട് ഇത് 5000 രൂപ ഇട്ടിരിക്കുന്നു. നിങ്ങൾക്ക് 10000 രൂപയാണ് ആയിരിക്കുന്നെങ്കിൽ ആ 10000 രൂപ നിങ്ങളവിടെ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്താം. അടുത്തതായിട്ട് നമ്മൾ വെള്ളമൊക്കെ നിറച്ചതിന് ശേഷം ഇതിലേക്ക് സീഡിടും. മീൻ കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടി നമുക്ക് വരുന്ന എക്സ്പെൻസിനെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ 1200 or 1500 കുഞ്ഞുങ്ങളെ ആദ്യം എടുക്കുകയും ചിലപ്പം ബേബി പോണ്ടിലൊക്കെ ഇട്ട് വളർത്തിയതിന് ശേഷമായിരിക്കും ഇപ്പുറത്തേക്ക് മാറ്റുന്നത്. എന്താണെങ്കിലും ഫസ്റ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ പണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 1500 ആണ്. അതിനകത്ത് മോർട്ടാലിറ്റി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഒരു പക്ഷേ കൂടുതലെടുക്കുന്നത്. എന്താണെങ്കിലും ഞാൻ 1200 കണക്ക് മാത്രമേ ഇവിടെ കൂട്ടിയിട്ടുള്ളൂ. ഇത് സർക്കാർ RGCA വിൽക്കുന്ന വില, അതാണ് ഇവിടെ കാൽക്കുലേഷൻ നടത്തിയിരിക്കുന്നത്. അതിൽ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ കിട്ടാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ബയോഫ്ലോക്ക് ടാങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഗിഫ്റ്റ് തിലാപ്പയ്ക്കാണ്. അതുകൊണ്ട് ഗിഫ്റ്റ് തിലാപ്പയുടെ ഒരു റേറ്റാണ് ഞാൻ ഇടുന്നത്. മാക്സിമം പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റേറ്റ് ഇടുന്നത്. അപ്പോൾ 1200 കുഞ്ഞുങ്ങൾക്ക് 8 രൂപ നിരക്കിൽ 9600 രൂപയാണ് നിങ്ങൾക്ക് വരുന്ന സീഡിൻ്റെ കോസ്റ്റ്. സീഡിൻ്റെ കോസ്റ്റ് നിങ്ങൾക്ക് എത്രയാണോ ആക്ച്വലായിരിക്കുന്നത് അതവിടെ എഴുതാം. ഇനി അടുത്തത് ഫീഡ് കോസ്റ്റ്. 6 മാസത്തേക്ക് നിങ്ങളുടെ ഈ കൾച്ചർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയുടെ ഫീഡ് ഈ മീൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളൊരു കാൽക്കുലേഷൻ. ഇത് തിലാപ്പിയ എന്ന് പറയുന്ന മീനിന് എത്രത്തോളം ആണ് അതിൻ്റെ ഫുഡ് കൺവേർഷൻ റേഷ്യോ, അല്ലെങ്കിൽ എത്ര ഫുഡ് കഴിച്ചാൽ അത് 1 കിലോയിലേക്ക് എത്തും എന്നൊരു കാൽക്കുലേഷൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അത് 1.5 കിലോ മുതൽ 1.75 കിലോ വരെ തീറ്റ കൊടുത്താൽ തിലാപ്പിയ 1 കിലോയിലേക്ക് എത്താം. ഒരു മീനിൻ്റെ കാര്യമാണ്
എന്ന് വിചാരിക്കണ്ട. ഒരു കിലോ മീൻ നിങ്ങൾക്ക് 5 എണ്ണമായിട്ടാണെങ്കിലും 6 എണ്ണമായിട്ടാണെങ്കിലും 2 എണ്ണമായിട്ടാണെങ്കിലും 1 എണ്ണമായിട്ടാണെങ്കിലും ആ 1 കിലോയിലേക്ക് എത്താൻ വേണ്ടി അത്രയും മീനുകൾക്ക് 1.5 കിലോ മുതൽ 1.75 തീറ്റ വരെ 1.75 കിലോ തീറ്റ വരെ കൊടുക്കേണ്ടതായി വരും. ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 1.5 കിലോ എന്ന ആവറേജ് കാൽക്കുലേഷനാണ്. നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ 350 കിലോ മീനാണ് നമ്മൾ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 350 × 1.5 അതാണ് നമ്മുടെ ടോട്ടൽ വെയ്റ്റ് വരുന്നത്. നമ്മൾ കാൽക്കുലേഷൻ ഇങ്ങനെയാണ് ഇടേണ്ടത്, 350 × 1.5 × ഫീഡിൻ്റെ റേറ്റ്. ഞാൻ ആവറേജ് 50 രൂപ മാത്രമേ ഇട്ടിട്ടുള്ളൂ, 55 രൂപ 52 രൂപയൊക്കെയും വില ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും 50 രൂപ ഇടുന്ന സമയത്ത് നമുക്ക് വരുന്ന ഫീഡ് കോസ്റ്റ് 28875 രൂപയാണ്. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രിസിറ്റി ചാർജസ്. ഞാനിത് LT5B താരിഫിൽ ഒരു 3 എയറേറ്ററും അതുപോലെ തന്നെ നമ്മളുടെ ഇൻവെർട്ടറും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു കാൽക്കുലേഷനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അത് ഏതാണ്ട് ഒരു 1200 രൂപ 2 മാസം കൂടും ഉണ്ടാവും എന്നുള്ള ഒരു കാൽക്കുലേഷനാണ്. അതിൽ കൂടുതലാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ റേറ്റാണ് നിങ്ങൾ ഇടേണ്ടത്. അപ്പോൾ അങ്ങനെ 3 തവണ നമ്മൾ 6 മാസം കൊണ്ട് ഇലക്ട്രിസിറ്റി ചാർജസ് അടയ്ക്കേണ്ടത് വരും. 1200 ആവറേജ് വരുമ്പോൾ 3600 രൂപ ടോട്ടൽ എക്സ്പെൻസ് കറണ്ട് ചാർജ്. ഇനി നമ്മൾ സാധാരണ ടാങ്ക് ഏതൊരു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്തും അതിനൊരു ചെറിയ മെയിൻ്റനൻസ് കോസ്റ്റ് നമ്മൾ മാറ്റിവെക്കണം. അത് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി, അത് ഉള്ള സാധ്യതയാണ്. ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും വരുന്നത്, എങ്കിലും ഞാൻ മാസം 500 രൂപ എന്ന നിരക്കിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ, അതിൻ്റെ എയറേറ്ററിൻ്റെ എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ്, അതല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പ്ലംബിങ്ങിൻ്റെ വ്യത്യാസം, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 1500 രൂപ മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ 6 മാസത്തേക്ക് 500 രൂപ വെച്ച് മാറ്റിവെക്കുമ്പോൾ അതൊരു 3000 രൂപീസ് 3000 രൂപ വരും. അപ്പം അടുത്തതായി നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ മെയിൻ്റനൻസ് കോസ്റ്റ് 3000 രൂപയാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു ടാങ്കിന് എത്ര രൂപ വരാം, പല റേറ്റുണ്ട്. ഏതാണ്ട് ഒരു 40000 രൂപ വരെ മുതൽ 1.5 ലക്ഷം രൂപ വരെ പലർക്കും ഒരു ടാങ്ക് പണിത് കൊടുക്കുന്നതിന് അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമായിട്ട് മേടിച്ചായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പലരോടും സംസാരിച്ചതിൻ്റെ പുറത്ത്. ഞാൻ എന്താണെങ്കിലും ശരി, ഒരു 60000 രൂപ നിങ്ങൾക്ക് ടാങ്കിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ടുണ്ട്. ടാങ്ക്, പടുത, അതോടൊപ്പം 3 എയറേറ്ററുകൾ, പിന്നെ അതിൻ്റെ പ്ലംബിങ്, പിന്നെ ടെസ്റ്റ് കിറ്റ്, അതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് 60000 രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ 70000 ആണെങ്കിൽ ആ 70000 എടുക്കുക, അല്ലെങ്കിൽ 80000 ആണെങ്കിൽ 80000 എടുക്കുക. ഇതിനെ 10 വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങളുടെ എക്സ്പെൻസിലേക്ക് കയറ്റുക. 10 വർഷം ഉപയോഗിക്കാനുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ 60000 10 വർഷമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വർഷം 6000 രൂപ വെച്ച് നമ്മുടെ ഓരോ 2 കൾച്ചർ വീതം ഇതിനകത്ത് 2 കൾച്ചറിൽ നമ്മൾ ഡിപ്രിസിയേഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് കുറച്ച് കളയണം. ഈ ഡിപ്രിസിയേഷനെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതൊരു അക്കൗണ്ടിങ് ടേമാണ്, അതായത് തേയ്മാനം മൂലം ഇതിനുണ്ടാവുന്ന വിലക്കുറവ്. അങ്ങനെ വില കുറഞ്ഞ് 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 ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് സ്ക്രാപ്പ് മെറ്റീരിയൽ മാത്രമാകും. സ്ക്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രി മെറ്റീരിയൽ മാത്രമാകും എന്നൊരു അസംഷനുണ്ട്. അസംഷൻ അല്ല, അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം വണ്ടി മേടിച്ചാൽ ശരി, മേടിക്കുന്ന വിലയല്ല പിറ്റേ വർഷം, അതിൻ്റെ വർഷം പിറ്റേ വർഷം. അപ്പോൾ അതിനൊരു ഫിക്സഡ് പെർസെൻറ്റേജ് വെച്ച് കുറച്ച് അത് സീറോയിലേക്ക് എത്തും, അല്ലെങ്കിൽ അതിൻ്റെ ആക്രി വില മാത്രമായിട്ട് എത്തും എന്ന് പറയുന്നത് പോലെ നമ്മൾ കാൽക്കുലേഷന് വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് മൊത്തത്തിലുള്ളതിനെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതി ആണ് 6 മാസം കൊണ്ട് നമ്മൾ ഡിപ്രിസിയേഷനായിട്ട് ഇടുന്നത്. അപ്പോൾ ഇതാണ് ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, 3000 രൂപ, അതായത് 6000 പകുതി. ഇനി നമ്മൾ ഏതൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്താലും അതിനൊരു ഇൻട്രസ്റ്റ്, ബാങ്ക് ഇൻട്രസ്റ്റ് നമ്മൾ എക്സ്പെൻസായിട്ട് നമ്മൾ കൂട്ടേണ്ടതുണ്ട്. കാരണം അത് നമുക്ക് ലഭിക്കാമായിരുന്ന ഒരു ഇൻകമാണ് നമ്മളത് ബാങ്കിലിടുകയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളിത് ലോണായിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഈ പറയുന്നതിനെ കഴിഞ്ഞും ഇൻട്രസ്റ്റ് കൂടുതലും വരും. ഞാനെന്താണേലും വളരെ മിനിമലായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ 60000 രൂപയുടെ ഇൻട്രസ്റ്റ് 6% കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് 6 മാസത്തേക്ക് വരുമ്പോൾ 1800 രൂപ. അപ്പോൾ നിങ്ങൾ 1 ലക്ഷം രൂപയാണ് എങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനവിടെ കാൽക്കുലേഷൻ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചു തരാം. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എന്താണേലും 60000 രൂപയ്ക്ക് ഇവിടെ 1800 രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇനി ഹാർവെസ്റ്റിംഗ് സമയത്ത് നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ്, അപ്പം ലേബർ ചാർജും ഹാർവെസ്റ്റിങ്ങിൻ്റെ സമയത്തുണ്ടാകുന്ന മറ്റ് ചിലവുകളും എല്ലാം കൂടെ ചേർത്ത് ഒരു 2000 രൂപ ഞാൻ കണക്ക് കൂട്ടി ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് നിങ്ങൾക്ക് പ്രധാനമായി സംഭവിക്കാനുള്ള എക്സ്പെൻസസ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
നമ്മൾ പറയാതെ പോയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ കാൽക്കുലേഷൻ കൃത്യമായി നമുക്ക് ലഭിക്കാത്ത ഒന്നാണ് കാർബൺ സോഴ്സിൻ്റെ, പ്രത്യേകിച്ചും ബയോഫ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം കാർബൺ സോഴ്സിൻ്റെ അളവ് എന്ന് പറയുന്നത്. നോർമലായിട്ട് ഒരു പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ളൊരു കാർബൺ സോഴ്സ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 180 കിലോ പഞ്ചസാര വരെ ഒരു ബയോഫ്ലോക്കിലേക്ക് ആവറേജ് ചിലവാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് തീരെ തുലവും കുറവായിട്ടും നമുക്ക് കാർബൺ സോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് മുകളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ഇതൊരു ആവറേജ് റേറ്റാണ്. ഇതിനകത്ത് ഉണ്ടാകുന്ന ലാഭം നിങ്ങളുടെ ലാഭവും തന്നെയാണെന്ന് മനസ്സിലാക്കുക. എന്താണെങ്കിലും 180 കിലോ പഞ്ചസാര നിങ്ങൾ 6 മാസം കൊണ്ട് ഇതിനകത്തേക്ക് ഇടും, തുടക്കം മുതൽ ഹാർവെസ്റ്റിംഗ് ടൈം വരെയുള്ള സമയത്ത് എന്ന അസംഷനിലാണ് പറഞ്ഞ് കാൽക്കുലേഷൻ എടുത്തിരിക്കുന്നത്. 40 രൂപ ഒരു കിലോ പഞ്ചസാരയ്ക്ക് വെച്ച് 180 കിലോ വരുമ്പോൾ ഏതാണ്ട് 7200 രൂപയുടെ കാർബൺ സോഴ്സ് നിങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ബയോഫ്ലോക്ക് ടാങ്ക് അല്ലെങ്കിൽ ബയോഫ്ലോക്ക് കൾച്ചർ, നിങ്ങൾ ഓരോ ദിവസവും അതിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന സമയത്തിന് നിങ്ങൾ എത്ര രൂപ വിലയിടുന്നുണ്ട്, അത് നിങ്ങളുടെ കൂലിയാണ്. നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണത്. നിങ്ങൾ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചാലും ശരി, നിങ്ങളതല്ല നിങ്ങൾ തന്നെ ചെയ്താലും ശരി, ആ കൂലി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഞാനെന്താണേലും വളരെ ചെറിയൊരു തുകയാണ് നിങ്ങളുടെ കൂലിയായിട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്കത് കുറച്ചുകൂടെ കൂട്ടിയിടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൂട്ടിയിടാം. ഇത് 50 രൂപ ഡെയിലി എന്ന നിരക്കിലാണ് ഞാൻ കൂട്ടിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക്. എന്തായാലും 50 രൂപയ്ക്കൊരു പണിക്കാരന് കിട്ടില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ തന്നെ ചെയ്യുക, 50 രൂപ ലാഭിക്കുക. അപ്പോൾ 50 രൂപ വെച്ച് 180 ദിവസത്തേക്ക് ഏതാണ്ട് 9000 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന കൂലി. അതും കൂടി ഇതിനകത്ത് എക്സ്പെൻസാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ടോട്ടൽ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 73,075 രൂപയാണ്. ഓക്കെ, ടോട്ടൽ എക്സ്പെൻസ് 73,075 രൂപ. ഈ കാൽക്കുലേഷൻ പ്രകാരം ആക്ച്വൽ കാൽക്കുലേഷനോ ആക്ച്വൽ കണക്കോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കുറയാനും കൂടാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ലാഭത്തിലേക്കോ അല്ലെങ്കിൽ നഷ്ടത്തിലേക്കോ ആണോ പോയിരിക്കുന്നത്, അത് എത്രത്തോളമാണ് നിങ്ങൾക്ക് മാസം ലഭിക്കുന്നത് എന്നൊരു കണക്കിലേക്ക് വരാം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു 350 കിലോയാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്ന മീൻ അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യമിടുന്ന പ്രൊഡക്ഷൻ എന്ന്. ഇത് നിങ്ങൾ 200 രൂപ നിരക്കിൽ ഹോൾസെയിലായിട്ടോ അല്ലെങ്കിൽ റീറ്റെയിലായിട്ടോ കൊടുക്കുകയാണെങ്കിൽ, റീറ്റെയിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓരോ തവണ നിങ്ങൾ മീൻ പിടിക്കുന്ന എക്സ്പെൻസും കൂടി അതിനകത്ത് വരാനുണ്ട്. പക്ഷേ അതൊന്നും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, അത് നിങ്ങൾ മനസ്സിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ കൂടി വയ്ക്കുക. അപ്പോൾ 350 കിലോ മീന് 200 രൂപ വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ആകെ വരുമാനം എന്ന് പറയുന്നത് 70,000 രൂപയാണ്. 200 രൂപയ്ക്കാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ, ഇനി അത് 250 ആണെങ്കിൽ എത്ര, 300 ആണെങ്കിൽ എത്ര, 350 ആണെങ്കിൽ എത്ര എന്ന് നമുക്ക് സെപ്പറേറ്റ് കാൽക്കുലേഷൻ നടത്തി നോക്കേണ്ടതുണ്ട്. അപ്പോൾ 200 രൂപ നിരക്കിലാണെങ്കിൽ നിങ്ങൾ ക്ലീനായിട്ട് ഏതാണ്ട് ഒരു 3,075 രൂപ അതിനകത്ത് നഷ്ടത്തിലാണ് നിങ്ങളുടെ കൾച്ചർ അവസാനിപ്പിക്കുക. സോ ഇനി ഇത് 250 രൂപ നിരക്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ സെയിൽസ് നിങ്ങൾക്ക് വരുന്നത് 87,500 രൂപയാണ്. ഈ 87,500 രൂപയിൽ 73,075 രൂപ കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 6 മാസം കൊണ്ട് 14,425 രൂപയാണ്. അതിനെ നിങ്ങൾ 6 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 2,500 രൂപ ഒരു മാസം വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് മാത്രമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം വയബിളാണ്, നിങ്ങൾക്ക് പറ്റുന്നൊരു കാര്യമാണോ, അത് മാത്രം കൊണ്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി കുറച്ച് എക്സ്ട്രീം കാൽക്കുലേഷൻ കൂട്ടി ഞാൻ 350 രൂപ നിരക്കിൽ ഞാൻ ഈ മീൻ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നു, 350 കിലോ മീൻ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന ഒരു അസംഷനിലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ 122,500 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം. അപ്പോൾ നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് ഏതാണ്ട് 49,425 രൂപ 6-ാമത്തെ മാസം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിയുമ്പോഴത്തേനും അത് ഏതാണ്ട് വലിയ മോശമില്ലാത്ത, ഏതാണ്ട് ഒരു 50,000 രൂപ 6 മാസം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ മോശമല്ലാത്ത ഒരു 8,000 രൂപയോളം മാസം വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ്. അപ്പോഴും ആലോചിക്കുക, 8,000 രൂപയോളം മാത്രം വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനകത്ത് മറ്റ് ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, ശ്രദ്ധിക്കാനുണ്ട്. ഇതിത്രയും ലാഭമോ നഷ്ടമോ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിതിനകത്ത് കാര്യമായി സ്പർശിക്കാതെ പോയിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളിതിനകത്തൊരു ഇൻവേർട്ടർ വെച്ചാൽ അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് നോക്കണം. നല്ലൊരു ഇൻവേർട്ടർ നിങ്ങൾ പുതിയതായിട്ട് മേടിച്ച് 2 ബാറ്ററി വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 35,000 രൂപ മുതൽ 40,000 രൂപ വരെ എക്സ്പെൻസ് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അത് കൂടാതെ നിങ്ങൾ കറണ്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സേഫായിട്ട് നിൽക്കാൻ വേണ്ടി നിങ്ങളൊരു ജനറേറ്റർ മേടിക്കുന്നുണ്ടെങ്കിൽ ആ ജനറേറ്ററും നിങ്ങളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരും. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൂടാതെ നിങ്ങൾ കുറച്ച് ആർഭാടമായിട്ടാണ് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് നിങ്ങൾ റൂഫിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് വീണ്ടും വരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ലാഭത്തിലേക്ക് പോകാൻ എത്ര വർഷമെടുക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ തീർച്ചയായും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ലക്ഷങ്ങൾ നിങ്ങൾക്ക് കൊയ്തു തരുന്നൊരു ബിസിനസ് അല്ല. വിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ലക്ഷങ്ങളൊക്കെ കിട്ടിയെങ്കിലും അതിൻ്റെ എക്സ്പെൻസും നിങ്ങളുടെ കഷ്ടപ്പാടും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ലക്ഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധ്യത വളരെ കുറവുള്ളൊരു ബിസിനസ്സാണെന്നോ ഉള്ള കയ്പുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ച് അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനി ഇത് കേട്ടിട്ട് മുഴുവൻ നെഗറ്റീവ് അടിച്ചിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുകയേ വേണ്ട അല്ലെങ്കിൽ കൾച്ചർ നിർത്തിയേക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിനകത്ത് ചില പോയിൻറ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കുറച്ചുകൂടി ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ആ പോയിൻറ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളോട് പറയാം. കുറേ അധികം പോയിൻറ്റുകളുണ്ട് അതിനകത്ത്. അതിനകത്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഈ സീഡ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മീൻ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള മീൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അത് ഒത്തിരി എണ്ണം കൂട്ടിയിടാതെ ഈ പറയുന്ന ഒരു 1000 or 1200 എണ്ണം ഇട്ട് മാക്സിമം വലുപ്പത്തിലേക്ക് പെട്ടെന്ന് അതിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തണമെന്ന് നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ ഇട്ടുതരാം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ അതല്ല എൻ്റെ ഒന്നാമത്തെ പോയിൻറ്റ്. എൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ കൾച്ചർ ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മൂന്ന് പോയിൻറ്റും ഒന്ന് തന്നെയാണ്, അത് പഠനം 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 എന്നുള്ളതാണ്. കൃത്യമായി ശാസ്ത്രീയമായി മനസ്സിലാക്കി പഠിച്ച് പരീക്ഷിച്ച് നിങ്ങൾ 5 meter ഡയയുടെ ഒരു ടാങ്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ 1000 ഒരു ചെറിയ ടാങ്ക് എടുത്ത് വെച്ച് അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷണം നടത്തിക്കൊണ്ട് എങ്ങനെ ലാഭത്തിലേക്ക് പോകാം എന്ന് പരീക്ഷിച്ച് നിങ്ങൾ വിജയത്തിലേക്ക് എത്തേണ്ടതുണ്ട്. മറ്റുള്ളവർ പറയുന്നത്, ഇപ്പം ഞാനാണെങ്കിലും ശരി മറ്റുള്ള ആരെങ്കിലും പറയുന്നതാണെങ്കിലും ശരി, കണ്ണടച്ച് വിശ്വസിച്ചിട്ട് അത് മാത്രം ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത്. കർഷകൻ ഒരു ശാസ്ത്രജ്ഞനും കൂടെ ആകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങളെ പരീക്ഷണത്തിൽ ഏർപ്പെടണം. അതിനുവേണ്ടി പഠിക്കുക പഠിക്കുക പഠിച്ചുകൊണ്ടേയിരിക്കുക. മൂന്ന് പോയിൻറ്റും അത് തന്നെയാണ്. ഇനി അടുത്ത പോയിൻ്റ്, നാലാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ലാഭത്തിലേക്ക് വരാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരാൻ പോകുന്നത് നിങ്ങളുടെ ഫീഡിലാണ്. അതേതാണ്ട് ഒരു 28,000 രൂപയോളം നമ്മൾ ആ ഫീഡിന് ചിലവ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഫുഡ് കൺവേർഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1.5 kilo തീറ്റ കൊടുത്ത് 1 kilo എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴാണ്. ബയോഫ്ലോക്ക് ചെയ്യുന്ന സമയത്താണ്ട് 30% തീറ്റ ലാഭിക്കാം എന്നൊക്കെ പലരും പറയുന്നുണ്ട് എങ്കിലും പ്രാവർത്തികമായിട്ട് വിജയിച്ച് അത്തരത്തിൽ ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് ഇതുവരെ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നല്ല കാര്യമാണ് അത്. പക്ഷേ ഈ നമ്മുടെ ഫ്ലോക്ക് തിന്നിട്ട് തടിച്ചു കൊഴുക്കുന്ന ഒരു മീനാണ് എന്നൊരു വിശ്വാസം എനിക്കെന്താണെങ്കിലും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് 1 kilo തീറ്റ കൊടുത്ത് 1 kilo മീൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള തീറ്റ കൊടുത്തിട്ട് 1 kiloയിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് അതിനകത്ത് വലിയൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റും. 1.5 kilo എന്നുള്ള FCR നിങ്ങൾ 1 kiloയിലേക്ക് എത്തിച്ചാൽ തന്നെ ഏതാണ്ട് 17,000 രൂപയ്ക്ക് ഈ ഫുഡ് കോസ്റ്റ് നിൽക്കും. ഒരു 10,000-11,000 രൂപയോളം അതിനകത്ത് നിങ്ങൾക്ക് ലാഭം പിടിക്കാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൂടി ചെയ്യുക. ഒറ്റ കൾച്ചറോ രണ്ട് കൾച്ചറോ കൊണ്ടോ നിങ്ങൾക്ക് ഇത് ഒരു റിസൾട്ടിലേക്ക് എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു 10 വർഷത്തെ കാലാവധി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. 10 വർഷം കൊണ്ടെങ്കിലും ഇതിൻ്റെ പണം തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റാണ് കാർബൺ സോഴ്സ്. ഈ കാർബൺ സോഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഏറ്റവും നാച്ചുറലായിട്ടുള്ള ലോ കോസ്റ്റ് അല്ലെങ്കിൽ 0 cost ആയിട്ടുള്ള കാർബൺ സോഴ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ലാഭമുണ്ട്. ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന 7,200 രൂപ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും ആക്കാം, 3,600 രൂപയെങ്കിലും ആക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കൃത്യമായിട്ടുള്ള സിയൻ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ടുള്ള അമോണിയ കൺട്രോൾ ചെയ്യുക, കൃത്യമായി അതിൻ്റെ വാട്ടർ പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന 0 cost അമോണിയയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഇത് പറ്റുമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിരിക്കാം. പക്ഷേ അത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഒട്ടും കാർബൺ സോഴ്സ് കൊടുക്കാതെ, കഞ്ഞിവെള്ളം കാർബൺ സോഴ്സ് കൊടുക്കുന്നുണ്ട്, അത് കഞ്ഞിവെള്ളം മാത്രം കൊടുത്തിട്ട് ഏതാണ്ട് ഒരു 3 മാസത്തോളമായിട്ട് ഒരു കൾച്ചർ പരീക്ഷണാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്.
അതിന് വലിയ കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. ചെറിയ അമോണിയ വേരിയേഷനൊക്കെ വരും, പക്ഷേ അതിന് നമുക്ക് കുഴപ്പമില്ല, പേടിക്കാതെ ഭയക്കാതെ നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ റിസ്ക് ഉള്ളത് നമ്മൾ വലിയ ടാങ്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയമുള്ളിലുണ്ടാവും, നഷ്ടപ്പെടുകയാണെങ്കിൽ മുഴുവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, അത് വലിയ നഷ്ടത്തിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് വലിയ റിസ്കിലേക്ക് പോകാതെ നമ്മൾ കൈവിട്ട കളി കളിക്കാതെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിൻറ്റ്. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, മോർട്ടാലിറ്റി റേറ്റ് മാക്സിമം കുറയ്ക്കാവുന്നതിൻ്റെ പരമാവധി കുറയ്ക്കുക. നമ്മൾ 1200 കുഞ്ഞുങ്ങളെ എടുത്തു, അതിനകത്ത് 600 മീനും ചത്തുപോയി കഴിഞ്ഞ് ബാക്കി 600 മീനെ നമ്മൾ ഈ 6 മാസം കൊണ്ട് 350 കിലോയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക, അസുഖം എന്ന് പറയുന്നത് ആദ്യം തന്നെ നിരീക്ഷണത്തിൽ കൂടി നിങ്ങൾ കണ്ടെത്തി, നിങ്ങൾ ആദ്യം തന്നെ അതിന് മരുന്ന് കുടിക്കാൻ ശ്രമിക്കുക. മരുന്നിൻ്റെ എക്സ്പെൻസ് ഇവിടെ വരുന്നുണ്ട്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എക്സ്ട്രാ നിങ്ങൾ കൊടുക്കുന്ന ഈ നിരീക്ഷണത്തിന് വെറും 50 രൂപയ്ക്ക് നിങ്ങൾക്ക് പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിക്കണം. 100 രൂപയെങ്കിലും നിങ്ങൾക്ക് ഡെയിലി വരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ പണിക്കൂലിയായിട്ട് നിങ്ങൾ ഇടുകയാണെങ്കിൽ 18,000 രൂപ അത് വരും എന്ന് ആലോചിക്കണം. എന്താണെങ്കിലും ശരി, അതും കൂടെ കൂട്ടി നിങ്ങൾ നിങ്ങളുടെ കോസ്റ്റ് കാൽക്കുലേഷൻ ഇട്ടിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യാം. അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയൊരു റിസ്ക് ഫാക്ടർ ഞാൻ പറയാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന 350 കിലോ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് എത്തിയെങ്കിൽ മാത്രമാണ് ഈ ലാഭത്തിലേക്ക് നിങ്ങൾ എത്തുന്നത്. അല്ലെങ്കിൽ 350 കിലോ നിങ്ങൾ പിടിച്ചു, 200 രൂപയ്ക്കാണ് വിൽക്കുന്നത് എങ്കിൽ 3000 രൂപ നഷ്ടമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് നിങ്ങൾ 250 കിലോ പിടിച്ചിട്ട് 200 രൂപയ്ക്കാണ് വിൽക്കുന്നത് എങ്കിൽ ഏതാണ്ട് ഒരു 20,000 രൂപയോളം നിങ്ങൾ നഷ്ടത്തിൽ പോകും ആ കൾച്ചർ എന്നുള്ള കാര്യം മനസ്സിലാദ്യം തന്നെ വയ്ക്കണം. അപ്പം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ നാട്ടിൽ തിലാപ്പി എന്ന് പറയുന്ന മീന് 250 രൂപയ്ക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട് എങ്കിൽ മാത്രം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതായിരിക്കും അഭികാമ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല, നിരന്തരം ഫ്രഷായിട്ടുള്ള മീനുകൾ കിട്ടുന്ന ആലപ്പുഴ പോലെ കൊല്ലം പോലെയുള്ള സ്ഥലത്ത് എത്രത്തോളം നമ്മൾക്കിത് വിൽക്കാൻ പറ്റും എന്ന് എനിക്ക് സംശയമുണ്ട് ഈ 250 രൂപയ്ക്ക്. കാരണം 130 രൂപയ്ക്കും 160 രൂപയ്ക്കും മാർക്കറ്റിൽ 1 കിലോയുള്ള വലിയ തിലാപ്പിയ കൊണ്ടുപോയി ഡാമിൽ നിന്നും മറ്റ് ജല സ്രോതസ്സുകളിൽ നിന്ന് പിടിച്ചിട്ട് കൊണ്ടുപോയി വിൽക്കുന്ന സമയത്ത് നമുക്കൊരു പ്രീമിയം കസ്റ്റമേഴ്സിനെ നമുക്ക് കണ്ടെത്തി അവർക്കിതിൻ്റെ ഗുണമേന്മയെക്കുറിച്ച് നിരന്തരമായി പറഞ്ഞു കൊടുത്ത് ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ കണ്ടെത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന റേറ്റിൽ ഇത് വിൽക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് നഷ്ടമായിരിക്കും. അക്കാര്യത്തിൽ സംശയം വേണ്ട. ഇനി അടുത്ത പോയിൻ്റാണ് ഇതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. തിലാപ്പിയ എന്ന് പറയുന്ന മീനെ മീനായിട്ട് തന്നെ വിൽക്കാതെ അത് ഏതെങ്കിലും കൺവേർഷൻ നടത്തിയിട്ട് നിങ്ങൾക്ക് ആൾക്കാർക്ക് ഭക്ഷിക്കാൻ ഉതകുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും അത് വലിയൊരു വാല്യൂ അഡീഷൻ അതിനകത്ത് തരും. അതിനകത്ത് നിങ്ങളുടെ കോസ്റ്റ് എക്സ്പെൻസ് വേറെ വരുന്നുണ്ട് എങ്കിൽ പോലും അതിന് റേറ്റ് എന്ന് പറയുമ്പോൾ വലിപ്പത്തിനനുസരിച്ചിട്ടും രുചിക്കനുസരിച്ചിട്ടും നിങ്ങൾ ചെയ്യുന്ന പ്രിപ്പറേഷനുസരിച്ചിട്ടും ഒക്കെ ഇതിൽ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അത്തരത്തിൽ വിജയിച്ച ഒന്നോ രണ്ടോ പേരെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഒരു വലിയ കുഴപ്പമില്ലാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ നമുക്ക് വില്ലനാവാൻ സാധ്യതയുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം, മീനിൻ്റെ ടേസ്റ്റ്. ബയോഫ്ലോക്ക് ടാങ്കിൽ കിടക്കുന്ന മീനിന് സ്വർഗത്തിൽ നിന്ന് വരുന്ന ടേസ്റ്റാണെന്ന് പലരും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. 90% ആൾക്കാർക്കും അങ്ങനെ സംഭവിച്ചിട്ടില്ല. വളരെ മോശം ടേസ്റ്റിലാണ് അവർ മീൻ ഹാർവസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചെളിച്ചൊവ്വ വല്ലാതെ ഉണ്ടായിരുന്നു പലതിനും. അതിന് നമുക്ക് അത് ഓർത്തിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്കത് അതിന് റെമഡീസ് ഉണ്ട്. നമുക്ക് പർജ് ചെയ്യാം മീനിനെ. അവസാനത്തെ 15 ദിവസം നിങ്ങൾ ഫ്ലോക്ക് ഒഴിവാക്കിയിട്ട് ശുദ്ധജലത്തിലിട്ട് തീറ്റ കൊടുക്കാതെ ഏതെങ്കിലും പച്ച നിറത്തിലുള്ള തീറ്റകൾ ഈ സാധനങ്ങൾ ഇലകളൊക്കെ കൊടുത്തിട്ട് അതിനെ അതിന് ശരീരത്തിലുള്ള ആ പുറമേയുള്ള ആ ഒരു കൊഴുപ്പ് കത്തിപ്പോകാനുള്ളൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ബാഡ് ടേസ്റ്റ് നമുക്ക് ഇല്ലാതെ നല്ല ടേസ്റ്റിൽ മീനിനെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്നത് സത്യത്തിൽ യാഥാർത്ഥ്യങ്ങളല്ല, അതൊക്കെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിരുന്നു. അവരുടെ ആരുടെ കച്ചവടക്കാരുടെ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഇത് മാത്രമാണ്. ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് നിങ്ങളൊരു ബയോഫ്ലോക്ക് ടാങ്ക് തുടങ്ങിയിട്ട് ലക്ഷങ്ങൾ ഇതിൽ നിന്നുണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് എങ്കിൽ അത് തീർത്തും തെറ്റാണ്. നമ്മൾക്ക് ഉണ്ടാക്കാവുന്ന മാക്സിമം വരുമാനം എത്രയാണെന്ന് ഞാനിപ്പോൾ കണക്ക് കൂട്ടി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മീൻ വളർത്തിയിട്ടല്ല, മീൻ വളർത്താനുള്ള ഉപകരണങ്ങൾ നിങ്ങൾക്ക് വിറ്റിട്ടാണ് അവർ ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ളത് എന്നും മനസ്സിൽ എന്താണേലും വയ്ക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കച്ചവടക്കാരുടെ കെണിയിൽ നിങ്ങൾ വീഴാതിരിക്കുക. ലക്ഷങ്ങൾ വരുമാനം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഏതെങ്കിലും ഒരു ടാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾക്ക് ഈ ഒരു കൾച്ചർ ചെയ്യാൻ പാടില്ല. ഇത് വളരെ മിനിമലായിട്ടുള്ളൊരു എമൗണ്ട് കിട്ടും, വലിയ ഒരു
ശാരീരികമായിട്ടുള്ള അധ്വാനം നിങ്ങൾക്ക് അവിടെയുണ്ട്. ആ അധ്വാനത്തിനുണ്ട് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 350 കിലോ മീൻ 350 രൂപയ്ക്ക് വിറ്റെങ്കിൽ മാത്രമേ പറ്റൂ എന്ന യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് വാട്ടർ പ്രിപ്പറേഷന്, മീനിൻ്റെ അസുഖങ്ങൾ, മറ്റു മീനുകൾ ഏതൊക്കെ നമുക്ക് എങ്ങനെ വളർത്താൻ പറ്റും, ഈ മൂന്ന് വിഷയങ്ങളും കൂടിയാണ് നമ്മൾ ഉടൻ തന്നെ വരുന്ന വീഡിയോകളിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ബൈ.